السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, അതല്ലെങ്കിൽ അന്ത്യനാളിന്റെ ഉടമസ്ഥൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അന്ത്യനാളിന്റെ ഉടമസ്ഥൻ അതല്ലെങ്കിൽ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിന്റെയും ഉടമസ്ഥനാണല്ലോ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവചരാചരങ്ങളുടെയും ഉടമസ്ഥനാണ്. എന്നാൽ അന്ത്യദിനത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയാൻ കാരണം, ആ ദിവസമെന്ന് പറയുന്നത് അത്ര പ്രസക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യവിഭാഗത്തെ ഇവിടെ നിന്ന് സൃഷ്ടിച്ച് സത്യവിശ്വാസിയാരി അവിശ്വാസിയാരി എന്നുള്ളത് തെളിയിക്കപ്പെടുന്ന, പ്രതിഫലം നൽകപ്പെടുന്ന, ഒരിക്കലും മരണമില്ലാത്ത ആ ലോകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഉടമസ്ഥൻ ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ദുനിയാവിൽ ഒരുപാട് ആളുകൾ ഉടമസ്ഥന്മാരായി, രാജാക്കന്മാരായി, ഭരണാധികാരികളായിട്ട് ഇവിടെ വന്നത്, നമ്മുടെ മുമ്പിൽ വന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആഖിറത്തിലെത്തുമ്പോൾ അവിടെ ഉടമസ്ഥാവകാശം പറഞ്ഞു വരാൻ ആരുമുണ്ടാവുകയില്ല. ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ രാജാവെന്ന് പറയുന്നത്, അവിടുത്തെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അല്ലാഹു മാത്രമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം പരിശുദ്ധ ഖുർആനിൽ കാണാം. ലിമനിൽ മുൽക്കുൽ യൗം, ആളുകളോട് ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണടോ ഇന്ന് അധികാരമുള്ളത്? ആരും തന്നെ അവിടെ പ്രതികരിക്കുകയില്ല. എല്ലാ ആളുകൾക്കും മനസ്സിലായി ഇവിടെ അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അധികാരമൊക്കെ ദുനിയാവിലായിരുന്നു, ഭൂമിയിലായിരുന്നു. ഇവിടെ നമുക്കാർക്കും അധികാരമില്ലെന്ന് ഓരോ ആളുകൾക്കും മനസ്സിലാകുമ്പോൾ ആർക്കും അവിടെ പ്രതികരിക്കാൻ കഴിയില്ല. ആ സമയത്ത് അള്ളാഹു തആല തന്നെ പറയുന്നതാണ്, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകാധിപതിയായ സ്വച്ഛാധിപതിയായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ് അധികാരമെന്ന്. അവിടെ ഒരാൾക്കും ഒന്നും പറയാൻ കഴിയില്ല. കാരണം അവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാന കാലഘട്ടം വരുന്ന ആൾ വരെ, ആളുകളും കോടാനക്കോടി ആളുകൾ അവിടെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ചുറ്റും മലക്കുകളാൽ വലയം ചെയ്യപ്പെടുകയാണ്. യൗമ യഖൂമുർ റൂഹു വൽ മലായികത്തു സഫ്ഫാ, യൗമ യഖൂമുർ റൂഹു വൽ മലായികത്തു സഫ്ഫാ لا يتكلمون إلا من أذن له الرحمن وقال صوابا. الله سبحانه وتعالى പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, يوم يقوم الروح والملائكة صفا. يوم يقوم الروح, മലക്കുകളുടെ ക്യാപ്റ്റൻ ആകുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ക്യാപ്റ്റൻസിയിൽ നിൽക്കുന്ന ഒരു ദിവസം, വൽമലായികത്തു സഫ്ഫ, മലക്കുകൾ മുഴുവനും സഫ് സഫായി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഒരാൾക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാൻ കഴിയില്ല, ആർക്കും കൈക്കൂലി നൽകാൻ കഴിയില്ല, അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അവിടുത്തെ സൈന്യമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മലക്കുകളാണ്. ആ മലക്കുകളുടെ ക്യാപ്റ്റനാവട്ടെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അവിടെ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു അവൻ റഹീമാണ്, അവൻ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അവൻ അനുഗ്രഹം ചെയ്തു കൊടുത്തു. എന്നാൽ വഴിപ്പെട്ടുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് അള്ളാഹുവിനെ വിശ്വസിച്ച് എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ച ആളുകളുണ്ട്. അവർക്ക് സ്വർഗം നൽകുവാൻ, അവർക്ക് എല്ലാ ആളുകളുടെയും മുമ്പിൽ അഭിമാനത്തോടുകൂടെ സ്വർഗത്തിൽ പോകുവാനുള്ള ദിവസമാണ് നാളെ ആഖിറത്തിൽ വരാനിരിക്കുന്ന മഹ്ഷർ എന്ന് പറയുന്നത്. എത്ര ചെറിയ പ്രവർത്തനമാണെങ്കിലും എത്ര വലിയ കാര്യമാണെങ്കിലും അതിന് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ് നാളെ ആഖിറത്തിൽ നമുക്ക് വരാനിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നാളെ ആഖിറത്തിൽ ഒരാളെ കൊണ്ടുവരും, അങ്ങനെ അദ്ദേഹത്തിന്റെ നന്മതിന്മകൾ തൂക്കുമ്പോൾ അദ്ദേഹം നന്മ ചെയ്തതായി കൂടുതലൊന്നും കാണുന്നില്ല. അങ്ങനെ ഫലായറാലി നഫ്സിഹി ഹസനത്തൻ അൽബത്ത
അദ്ദേഹത്തിന് നന്മകളായി ഒന്നും കാണാതിരിക്കുമ്പോൾ അദ്ദേഹത്തോട് സ്വർഗത്തിൽ കയറാൻ വേണ്ടി പറയപ്പെടുന്നതാണ്. അങ്ങനെ യാ ഫുലാനു ഉദ്ഖുലിൽ ജന്നത ബിഅമലിക്, നീ ചെയ്ത സൽക്കർമ്മം കാരണം നീ സ്വർഗത്തിൽ കയറുക എന്ന് പറയപ്പെടും. ഫയഖൂൽ, അപ്പൊ ആ മനുഷ്യൻ പറയുമത്ര, ഇലാഹി മാദാ അമിൽതു, അല്ലാഹുവേ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അലസ്തലമ്മാ കുന്തനായിമൻ തഖല്ലബ്ത മിൻ ജംബിൻ ഇലാ ജംബിൻ ലൈലത കദാ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് ചോദിക്കുമത്രേ, അള്ളാഹുവിന്റെ ജഡ്ജ്മെന്റിന്റെ ഏറ്റവും സൂക്ഷ്മമായ സന്ദർഭം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് ചോദിക്കുമത്രേ, നീ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു കിടക്കുമ്പോൾ, വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ചെരിയുന്ന സമയത്ത് നീ അല്ലാഹ് എന്ന പദമറിയാതെ ഉച്ചരിച്ചിരുന്നില്ലേ? ثم غلبك النوم في الحال فنسيت ذلك. നീ ഉറക്കിലേക്ക് പോയപ്പോൾ നീ ആ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലായിരുന്നു, നീ അത് മറന്നാലും. അമ്മ അന ഫലാത്തുഖുദുനി സിനത്തൻ വലാ നൗം, എന്നെ ഒരിക്കലും ഉറക്ക് പിടിപെടുകയില്ല, ഒരൊറ്റ സെക്കൻഡ് പോലും ഞാൻ എന്റെ നിരീക്ഷണത്തിൽ നിന്ന് നിങ്ങളാരും ഒഴിവാകുകയില്ല, ഓരോ ശ്വാസോച്ഛ്വാസവും ഞാൻ ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അപ്പൊ അത്രയും സൂക്ഷ്മമായിട്ടാണ് അള്ളാഹുവിന്റെ ജഡ്ജ്മെന്റ്. അവിടെ ആരെങ്കിലും ഒരു അണുമണി തൂക്കം, ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ജഡ്ജ്മെന്റ്. അന്നത്തെ ദിവസം ഏറ്റവും വലിയ ജഡ്ജിയായി, ഏറ്റവും വലിയ അധികാരിയായി, സ്വച്ഛാധിപതിയായി, ഏകാധിപതിയായി നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകൾക്ക് സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ദിവസമാണ് മാലിക് യൗമിദ്ദീൻ. സൂറത്തുൽ ഫാത്തിഹയിൽ ഈ ആയത്ത് കൊണ്ടുവരാനുണ്ടായ കാരണം, മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ. ആഖിറത്തിനെ സംബന്ധിച്ചുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവണം, വരാൻ പോകുന്ന ലോകത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കണം. ഓരോ മുസ്ലിമും അഞ്ചു നേരവും ഓരോ റക്അത്തുകളിലായി ഈ ഒരു വാക്യം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിക്കുന്നത് അതിന് അത്രയും പ്രസക്തിയുള്ളതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ രാജാധികാരം എന്ന് പറഞ്ഞാൽ ആ രാജാധികാരത്തോടൊപ്പം അർറഹ്മാനിർ റഹീം എന്നുകൂടെ നമ്മൾ ചേർത്തി വായിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു കരുണാവാനാണ്, അള്ളാഹുവാണ് ഏറ്റവും വലിയ കരുണാനിധി. ആ കരുണയോടുകൂടെയാണ് അള്ളാഹു രാജാധികാരം നിലനിർത്തുന്നത്. എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും വിശ്വാസിയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് സ്വർഗത്തിൽ കടക്കുവാനുള്ള അവകാശവും സ്വർഗത്തിൽ കടക്കുവാനുള്ള അവസരവും അള്ളാഹു സുബ്ഹാനഹു വതആല അവനക്ക് നൽകുന്നതാണ്. ഇങ്ങനെ അഞ്ച് നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവിധ നിഅമത്തുകളും നൽകി. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അവൻ ഇലാഹായി. അള്ളാഹു നമ്മെ സംരക്ഷിച്ചു, അപ്പോൾ അവൻ റബ്ബായി. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നു, അവൻ റഹ്മാനായി. അതുപോലെ തന്നെ നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കാതെ അള്ളാഹുവിനിക്ക് വഴികേട് കാണിക്കുമ്പോൾ, അള്ളാഹുവിന് തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ കാരുണ്യം കൊണ്ട് നമ്മ നോക്കുന്നു, നമുക്ക് പുറത്തു തരുന്നു. അതുപോലെ തന്നെ അവൻ റഹീമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മാലിക്കാണ്. മാലിക് എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾക്ക്, അതല്ലെങ്കിൽ നാളെ ആഖിറത്തിലെത്തുമ്പോൾ നന്മ ചെയ്ത ആളുകൾക്ക് സ്വർഗവും അല്ലാത്ത ആളുകൾക്ക് നരകവും നൽകുവാനുള്ള തീർപ്പ് കൽപ്പിക്കുന്ന, പ്രതിഫലം നൽകുന്ന ആ ദിവസത്തിന്റെ ഉടമയാണ് അള്ളാഹു എന്നുകൂടെ ഇതിൽ നമ്മ ഓർമ്മിപ്പിക്കുകയാണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ. അപ്പോൾ ഈ മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിൽ പാരായണം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ തെറ്റിപ്പോകുന്ന ഒന്നരണ്ട് വിഷയങ്ങൾ പറയുകയാണ്. മാലിക് എന്ന് ഓതുന്ന സമയത്ത് പല ആളുകളും മാ എന്നുള്ളതിനെ ഒരു മേ എന്നുള്ള രൂപത്തിൽ ചെറുതായിട്ട് ചെരിച്ചിട്ട് ഓതാറുണ്ട്. മാലിക് യൗമിദ്ദീൻ, അങ്ങനെ ഇമാലത്ത് ചെയ്തുകൊണ്ട് ചെരിച്ചുകൊണ്ട് ഓതാൻ പാടില്ല, മാലിക് യൗമിദ്ദീൻ എന്നാണ് ഓതേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പിഴച്ചു പോകുന്ന ഒരു ഭാഗമാണ് മാലിക് യാ എന്ന് പറയേണ്ട സ്ഥലത്ത് യോ എന്ന് പറയും. മാലിക് യൗമിദ്ദീൻ യോ എന്ന് പറയാറുണ്ട്. അങ്ങനെ മാലിക് യോ എന്ന് പറയാൻ പാടില്ല, മാലിക് യൗമിദ്ദീൻ എന്നാണ് പറയണം ചെയ്യേണ്ടത്.
അതുപോലെ മാലിക്കി എന്ന് പറയുന്ന സ്ഥലത്ത് പല ആളുകളും മാലിക്കി യൗമിദ്ദീൻ എന്ന് പാരായണം ചെയ്യാറുണ്ട്, കൂടുതലായി നീട്ടിയിട്ട്. അങ്ങനെ കൂടുതലായി ഒരലിഫിനേക്കാൾ കൂടുതൽ അവിടെ നീട്ടാനും പാടില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നല്ല നിലയിൽ പാരായണം ചെയ്യുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.